ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടാണ്. സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിനകത്ത് കറണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ളതാണ് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്ത് ഒരു സോളിനോയിഡാണ്. ഈ സോളിനോയിഡിന് ചുറ്റും വൈൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ വൈൻഡിങ്. എന്നിട്ട് ഞാൻ ഇതിലെ കൂടെ ഈ സോളിനോ ഈ വൈൻഡിങ്ങിൽ കൂടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് പാസ് ചെയ്യുവാണ്. അപ്പോൾ ഈ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഫ്ലക്സ് ഈ ഒരു ഗ്രീൻ കളർ, അതായത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് കൺസിഡർ ചെയ്യുക, ഒരു സിമ്പിൾ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ഇതൊരു സോളിനോയിഡാണ്. സോളിനോയിഡ് ചുറ്റും ഞാനൊരു കോയിൽ ചുറ്റി വെച്ചേക്കുവാണ്. ഹാവിങ് എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇതുവഴി ഒരു ബാറ്ററി സപ്ലൈ വഴി ഒരു കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക്, ഈ കോയിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അവിടെ ഒരു MMF മാഗ്നെറ്റോമോസിറ്റീവ് ഫോഴ്സ് ഉണ്ടാകും. ഈ MMF കാരണം അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതുവഴി പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് റിലക്ടൻസ് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ റിലക്ടൻസിൻ്റെ ഡെഫിനിഷൻ, റിലക്ടൻസിൻ്റെ ഫോർമുല S, റിലക്ടൻസ് S ഇസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു A ആണെന്ന് നമുക്കറിയാം അല്ലേ. അടുത്തത് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ സോളിനോയിഡ് എന്താ നോക്കാം. ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ സോളിനോയിഡ് ഇസ് ഈക്വൽ ടു NI. NI എന്ന് വെച്ചാൽ എന്താണ്? MMF അല്ലേ. MMF എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ്, ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദി കറണ്ട് ആണ് അല്ലേ, NI. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ സോളിനോയിഡ് ഇസ് ഈക്വൽ ടു NI ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് നോക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്. അപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്ത് ഒരു റിംഗ് ഷേപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇതിൽ ഞാൻ മൂന്ന് കളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, യെല്ലോ കളർ, ബ്ലൂ കളർ ആൻഡ് റെഡ് കളർ. ഇതിനകത്ത് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ്. യെല്ലോ കളർ ബേസ് ചെയ്തിട്ടുള്ളത് ഒരു മെറ്റീരിയൽ ആൻഡ് ബ്ലൂ കളർ ബേസ് ചെയ്തിട്ടുള്ളത് വേറൊരു മെറ്റീരിയൽ. ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു റിങ്ങിൻ്റെ ഇടയിൽ ഒരു ചെറിയ എയർ ഗ്യാപ്പ്. അപ്പോൾ ഈ ഒരു റിംഗ് ടൈപ്പ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുക. ഇവിടെ ഞാൻ രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് യെല്ലോ ഒരു മെറ്റീരിയലും ആൻഡ് ബ്ലൂ കളർ വെച്ച് വേറൊരു മെറ്റീരിയലും, ഇടയ്ക്കൊരു ചെറിയൊരു എയർ ഗ്യാപ്പും ആ റിങ്ങിലുണ്ട്. ഇനി ഞാൻ ഈ ഒരു റിങ്ങിൽ ഒരു കോയിൽ ചുറ്റിയതിന് ശേഷം ആ കോയിലിൽ കൂടെ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ ഒരു മെറ്റീരിയലിൽ കൂടെ എന്ത് പാസ് ചെയ്യും? ഫ്ലക്സ് പാസ് ചെയ്യും. ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് യെല്ലോ കളറിൽ കൊടുത്തേക്കുന്ന ഈ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യും. അതേ ഫ്ലക്സ് തന്നെ ഈ ബ്ലൂ കളറിൽ കൂടെയും പാസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എയർ ഗ്യാപ്പിൽ കൂടെയും സെയിം ഫ്ലക്സ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത് അല്ലേ. സോ അത്തരം മെറ്റീരിയലിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഈ ഒരു റിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരുന്നിട്ട് കൂടിയും ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് സെയിം ഫ്ലക്സ് ആണ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ വൺ നോക്കാം. മെറ്റീരിയൽ വണ്ണിൻ്റെ കേസാണ്. മെറ്റീരിയൽ വണ്ണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് എൽ വൺ. ഓക്കെ, ലെങ്ത് എൽ വൺ. അതേ കണക്ക് ഏരിയ, ഏരിയ എന്താണ് മെറ്റീരിയൽ വണ്ണിൻ്റെ എ വൺ. റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണ്? റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ വൺ. ഏതിൻ്റെയാണ്? മെറ്റീരിയൽ വൺ. ഇനി അടുത്ത മെറ്റീരിയൽ നോക്കാം, മെറ്റീരിയൽ ടു. അതിൻ്റെ ലെങ്ത് ആണെങ്കിലോ, ലെങ്ത് എന്ന് പറയുന്നത് എൽ ടു. മെറ്റീരിയൽ ടുവിൻ്റെ ലെങ്ത് എൽ ടു, ഏരിയ എ ടു. അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി, മെറ്റീരിയൽ ടുവിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ടു ആണെന്നും വിചാരിക്കാം. ഓക്കെ, കൊടുക്കാം. അടുത്തത് എയർ ഗ്യാപ്പിൻ്റെ കേസ് നോക്കാം. എയർ ഗ്യാപ്പിൻ്റെ കേസ് ലെങ്ത് എൽ ജി ആയിട്ട് കൊടുത്തു. ഏരിയ എന്താണ്? ഏരിയ എ ജി ആയിട്ടും. റിലേറ്റീവ് പെർമിയബിലിറ്റി, എയറിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മ്യു ആർ എന്ന് പറയുന്നത് വൺ ആണല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. ആദ്യം ഞാൻ മെറ്റീരിയൽ വൺ കൺസിഡർ ചെയ്തു.
മെറ്റീരിയൽ വണ്ണിൻ്റെ ലെങ്ത് എൽ, ഏരിയ എ വൺ, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്ന മ്യൂ ആർ വൺ ആയിട്ട് കൊടുത്തു. സെക്കൻഡ് കേസ് മെറ്റീരിയൽ ടു, ലെങ്ത് എൽ ടു, ഏരിയ എ ടു, അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ ആർ ടു ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. മ്യൂ ആർ ടു. തേർഡ് എയർ ഗ്യാപ്പിന്റെ കേസ് എടുത്തു. എയർ ഗ്യാപ്പിന്റെ ലെങ്ത് എൽ ജി, ഏരിയ എ ജി, അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി, എയർ ഗ്യാപ്പ് എയറിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, വൺ ആയിട്ടും കൊടുത്തു. ഓക്കെ, അടുത്ത് നമുക്ക് റിലക്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതാം. റിലക്റ്റൻസ് എസ് എന്ന് പറയുന്നത് എന്താണ്, എൽ ഡിവൈഡഡ് ബൈ മ്യൂ എ എന്ന് നമുക്ക് എഴുതാലോ അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഇവിടുത്തെ ടോട്ടൽ റിലക്റ്റൻസ്, ടോട്ടൽ റിലക്റ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എൽ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ മ്യൂ ആർ എ എന്ന് എനിക്ക് കൊടുക്കാമല്ലോ ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓരോ മെറ്റീരിയലിന്റെ റിലക്റ്റൻസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിലക്റ്റൻസിന്റെ ഇക്വേഷൻ, റിലക്റ്റൻസ് എസ് എന്ന് പറയുന്നത് എന്താണ്, എൽ ഡിവൈഡ് ബൈ മ്യൂ എ, വേർ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ സീറോ ഇൻറ്റു മ്യൂ ആർ ആണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ ടോട്ടൽ റിലക്റ്റൻസ്, ഇവിടെ മൂന്ന് കേസസ് ഉണ്ട്, ഒന്ന് മെറ്റീരിയൽ വൺ, സെക്കൻഡ് മെറ്റീരിയൽ ടു, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എയർ ഗ്യാപ്പ് ആണ്. അപ്പൊ മൊത്തത്തിലുള്ള ടോട്ടൽ റിലക്റ്റൻസ് എങ്ങനെ നമുക്ക് സമ്മേഷൻ വെച്ച് കൊടുക്കാം, സിഗ്മ എൽ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ. അപ്പൊ അതിൽ ഫസ്റ്റ് മെറ്റീരിയലിന്റെ റിലക്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എൽ വൺ, ഫസ്റ്റ് മെറ്റീരിയൽ എൽ വൺ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്, എൽ വൺ ഡിവൈഡഡ് ബൈ എന്താണ് മ്യൂ സീറോ മ്യൂ ആർ വൺ ഇൻറ്റു എ വൺ, പ്ലസ് സെക്കൻഡ് മെറ്റീരിയൽ ഏതാണ് നമ്മുടെ യെല്ലോ കളർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എൽ ടു ഡിവൈഡഡ് ബൈ മ്യൂ സീറോ മ്യൂ ആർ ടു ഇൻറ്റു എ ടു, പ്ലസ് തേർഡ് ഗ്യാപ്പിന്റെ ആണ് അല്ലേ, തേർഡ് എയർ ഗ്യാപ്പിന്റെ അല്ലേ, എൽ ജി ഡിവൈഡഡ് ബൈ എന്താണ് എയർ ഗ്യാപ്പിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് വൺ ആണ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ എങ്ങനെ എഴുതാം, എൽ ജി ഡിവൈഡഡ് ബൈ മ്യൂ സീറോ ഇൻറ്റു എ ജി എന്ന് നമുക്ക് കൊടുക്കാമല്ലോ. സോ നമുക്ക് എന്ത് പറയാം, ഫ്ലക്സ് വിൽ ബി ദ സെയിം ത്രൂ ഔട്ട് ദ റിംഗ് ബട്ട് എം എം എഫ് വിൽ ബി ഡിഫറെൻറ്റ് ഓൺ ഈച്ച് മെറ്റീരിയൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്ന ആ റിംഗ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഫ്ലക്സ് സെയിം ആയിരിക്കും, പക്ഷേ ഓരോ മെറ്റീരിയലിൻ്റെയും എം എം എഫ് എന്ന് പറയുന്ന എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഓരോ മെറ്റീരിയലാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ഓരോ മെറ്റീരിയലിൻ്റെ എം എം എഫ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് വരും, ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ഫ്ലക്സ് വിൽ ബി ദ സെയിം ആണ്. അതുകൊണ്ട് അതിനെന്തെന്ന് പറയാം, സീരീസ് സർക്യൂട്ട് എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ഒരു സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട്. സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് നമ്മളൊരു റിംഗ് വെച്ച് കൺസിഡർ ചെയ്ത് ഒരു ചെറിയ എയർ ഗ്യാപ്പ് ഉള്ള ഒരു റിംഗ് ആണ്. രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വണ്ണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ വൺ ആയിട്ടും അതിൻ്റെ ഏരിയ എ വൺ ആയിട്ടും അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ വൺ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്തു. മെറ്റീരിയൽ ടു ആണെങ്കിൽ ലെങ്ത് എൽ ടു, ഏരിയ എ ടു, അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ ടു ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ തേർഡ് എന്ന് പറയുന്ന ഒരു ചെറിയ എയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതും കൂടെ കൺസിഡർ ചെയ്യണം. എയർ ഗ്യാപ്പ് വരുമ്പോൾ അതിൻ്റെ ലെങ്ത് എൽ ജി, ഏരിയ എ ജി, റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എയർ എന്ന് പറയുന്ന വൺ ആയതുകൊണ്ട് ഇവിടുത്തെ മ്യൂ ആറിൻ്റെ വാല്യൂ എന്താണ്, വൺ ആണ്. സോ നമുക്കറിയാം റിലക്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്, റിലക്റ്റൻസ് എസ് എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ മ്യൂ എ ആണ്. ഇവിടെ മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് ടോട്ടൽ റിലക്റ്റൻസിൻ്റെ സമ്മേഷൻ ഇവിടെ കൊടുക്കണം. സോ ഓരോ മെറ്റീരിയലിൻ്റെയും ഇൻഡിവിജ്വൽ റിലക്റ്റൻസും കൂടെ സമ്മേഷൻ ചെയ്തിട്ടുള്ള വാല്യൂ ഇതാണ് ഇവിടെ വരുന്നത്. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഒരു സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ഫ്ലക്സ് വിൽ ബി ദ സെയിം, മെറ്റീരിയൽ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിന് ഡിഫറെൻറ്റ് റിലക്റ്റൻസ് ആണ് വരുന്നത്. സോ അതിന് നമുക്കൊരു സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും നോക്കാം. താങ്ക് യു.